എല്ലാവർക്കും ആർദ്ര മലയാളത്തിലേക്ക് സ്വാഗതം. കുട്ടനാടിൻ്റെ സൗന്ദര്യവും ജീവിതവും രുചികളും ഒപ്പം അതിജീവനത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായ ഇവിടുത്തെ മനുഷ്യരുടെ വിശേഷങ്ങളും അവരുടെ നന്മയും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ കണ്ടും കേട്ടും അറിയാനായിട്ട് നമുക്കൊന്നിച്ചൊരു യാത്ര പോകാം. അപ്പം നമുക്ക് ചുമ്മാ ഒന്ന് നടക്കാൻ പോകാം. എൻ്റെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, വേറെ ആരുമല്ല എൻ്റെ ഏകപുത്രി ആർദ്ര. ഞങ്ങൾ കുക്കുമ്മ എന്നാണ് വിളിക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് നോക്കും കുറേ ആളുണ്ടോയെന്നറിയാൻ. അപ്പം നമുക്ക് നടക്കാൻ പോകാം. ഇത് കുട്ടനാട്ടിലെ ചെറിയൊരു പാടശേഖരമാണ്. ചെറുതല്ല, അത്യാവശ്യം വലുതാണ്. നെടുമുടി എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, നെടുമുടി വേണുവിൻ്റെ സ്വന്തം നാട്. ഇവിടുത്തെ ഒരു പൊങ്ങ എന്ന് പറയുന്ന ഒരു പാടശേഖരമാണ് കാണുന്നത്. എൻ്റെ വീടിന് മുന്നിലുള്ള വഴി, വീടിരിക്കുന്നത് ഒരു പാടത്തിൻ്റെ നടുക്കായിട്ടാണ്, പാടശേഖരത്തിൻ്റെ നടുക്കായിട്ടാണ്. മനോഹരമായ കാഴ്ച. ഇതിപ്പോൾ 70 ദിവസത്തോളമായ നെൽച്ചെടികളാണ്. ഒരു 1.5 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത് കൊയ്യാനായിട്ട് പാകമാവും. 1 മാസം മതിയായിരുന്നു. സാധാരണ രീതിയിൽ 100 to 110 to 120 ദിവസങ്ങളാണ് നെൽച്ചെടിയുടെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഇത്തവണ ഇച്ചിരി മഴ നല്ലതായിട്ട് പെയ്തതുകൊണ്ട് അത് ഇച്ചിരിയോട് മുന്നോട്ട് പോകും. ഈ വഴിയിൽ കൂടി ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്ന് ഒരു പാട്ടും കേട്ടോണ്ട് കിടക്കുന്ന നല്ല സുഖമാണ്. കതിരൊക്കെ വന്നു തുടങ്ങി. ഇതാണ് കതിര്. കാണാൻ പറ്റുന്നുണ്ടോ? ഇതിൽ തൂങ്ങിക്കിടക്കുന്നുണ്ട് ഒരു വെള്ള കളറില്. ഇതാണ് നെല്ലിൻ്റെ പൂവ്. അധികം ആരെയും ഈ ഏരിയയിലുള്ളവരൊക്കെ കാണും. നെല്ല് ചെടിയുടെ പാടമൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ കാണും, ഇല്ലാത്തവർ ഇങ്ങനെ സംഭവം കണ്ടു കാണത്തില്ല. നിറയെ കതിരാണ്, ഇടയ്ക്ക് കളയുമുണ്ട്. സൈഡിൽ ചെറിയ ചാലുണ്ട് വെള്ളം പാടത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്. ഇത് പായലിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഞാൻ ഇടയ്ക്ക് ഇത് ചെടിച്ചട്ടിയിലൊക്കെ നിൽക്കും കാണാൻ. കുറേ എണ്ണം കൂടി ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇതും അത് തന്നെയാണ്. ഇതാണ് കള, കളയാറുണ്ട്. ഇതാണ് കള, ഇത് പാടത്ത് നിറയെ കാണും. ഇപ്പോൾ പാടത്തിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് മറ്റൊരു നല്ല ഭംഗിയുള്ള കാഴ്ചയിലേക്ക് പോകാം. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ ഉള്ളൊരു വലിയ തെങ്ങ്. തെങ്ങ് കാണിക്കാനല്ല, തെങ്ങിൻ്റെ മേലിൽ കുറച്ച് സംഭവമുണ്ട് അത് കാണിക്കാൻ. തെങ്ങിയുടെ കുറച്ച് അതിഥികളുണ്ട്. നെല്ല് കതിരാകുമ്പോഴത്തേക്ക് ഇവരുത് തെങ്ങിലെ ഓല കുറേശ്ശെ കുറേശ്ശെ തൊക്കിയെടുത്ത് ഒരു പതിയെ പതിയെ പോലെ കിടക്കണം. സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്.
കരച്ചത്. വീട്ടിൽ ഒരാളിരുന്ന് പുതിയ കൂട് കൂട്ടുക, അത് പകുതിയായിട്ടുള്ള കൂട്. മറ്റുള്ളവരൊക്കെ കൂട് കൂട്ടി അതിൽ കയറി ഇന്നേരാണ് പോകുന്നത്. അദ്ദേഹം കൂട് കൂട്ടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. വേറെ ഒരു പെൺകുട്ടി ഉണ്ട്, അതേപോലെ ഒന്നോ രണ്ടോ എണ്ണോ കൂടുതലും ഈ തെങ്ങിട്ടാണ്. ഇതിപ്പോ ഒരു 8-9 കൂടുണ്ട്. അത് ഈ ഒരു സീസൺ കഴിഞ്ഞ് ഇതിപ്പം 2 ടൈപ്പ് കൂടുണ്ട്. അകത്ത് ഇങ്ങനെ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ആൺകുരു വീട്ടിരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടും, പിന്നെ പെൺകുരു വീട്ടിൽ മുട്ടയിടാനായിട്ടും. അതിങ്ങനെ ഒരു കൂമ്പാരം പോലെ കൂട് കൂട്ടും മുട്ടയിടാൻ. അപ്പോൾ നാം കണ്ടത് എൻ്റെ വീടിന് ചുറ്റിനുള്ള ചെറിയ ചില കാഴ്ചകൾ മാത്രമാണ്. ഇതിപ്പോൾ എൻ്റെ മുറ്റത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഇതുപോലത്തെ ഒരുപാട് കുട്ടനാടൻ കാഴ്ചകളും രുചിഭേദങ്ങളും ഒക്കെയായി നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാച്ചിങ്.